103.6. Real FM 103.6. அருகில் வந்து மெல்லி மொழியும் அறிவின் தேன் மழை பொழியும் காதின் இன்பமேகும் வாணி கரளில் நிறையும் நவாணி துழையாம் வாக்கின்ற தோணி ஆகாஷவாணி 103.6 Real FM. ഗുഡ് മോർണിംഗ് റിയൽ എഫ് എമ്മിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം റിയൽ എഫ് എം ഷോയിലേക്ക്. ഐ എം സ്റ്റാർവിംഗ്, എനിക്കൊന്നും കഴിക്കണം. കഴിക്കാൻ ഇഡ്ഡലി ദോശ ചമ്മന്തി സാമ്പാർ ചിക്കൻ മട്ടൻ കട്ടൻ ഫിഷ് ഫ്രൈ ഫിഷ് മോളി ഫിഷ് റോസ്റ്റ് മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി എഗ് ബിരിയാണി വെജ് ബിരിയാണി കരിമീൻ നെയ്മീൻ പൂമീൻ നെയ്മീൻ ചാളക്കറി ഐലക്കറി ബീഫ് പൊറോട്ട ചപ്പാത്തി മസാല വെച്ച് നെരസ്റ്റി വട പത്തിരി ഉണ്ടമ്പര് സവാളയുടെ സുഖയിൽ മേൽപ്പറഞ്ഞ കടികളൊന്നും ഇവിടെ ഇല്ല. മെനു ഉണ്ടോ? ഇല്ല, അങ്ങനെയുള്ള ചീപ്പ് ഐറ്റംസ് ഒന്നും നമ്മൾ ഉണ്ടാക്കാറില്ലെന്നേ. അല്ല, മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? അപ്പം മുട്ടക്കറിയുണ്ട്, പുട്ടും കടലുണ്ട്. ആകെ ഈ രണ്ട് സാധനങ്ങളും ഉള്ളോ? പിന്നെ അപ്പം കടലുണ്ട്, പുട്ടും മുട്ടക്കറി ഉണ്ട്. എനിക്ക് പുട്ടും കടലേ മതി. ചേച്ചിക്ക് എന്താ വേണ്ടത്? ഭക്ഷണമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് വിളമ്പുന്നത്. ഇത് ഞാൻ വളർത്തുന്ന ഈച്ച ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഇവിടെ വരില്ലെന്ന് പറഞ്ഞ ഈച്ച അനുസരിക്കാൻ. ഇവിടെ ഉള്ള എല്ലാവരും ഇതൊക്കെ കഴിക്കുന്നേ, ഇവിടെ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ. Show me your hands. എന്താണ് തന്റെ കൈയൊന്ന് കാണിക്കാൻ? എന്താ കുഴപ്പം, നല്ല സൂപ്പർ കൈയാണല്ലോ. കൈ നോക്കാൻ അറിയാമോ? ഈ കൈ കൊണ്ടാണോ താൻ ഇവിടുത്തെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വെക്കുന്നത്? എനിക്ക് തന്റെ ഭക്ഷണം വേണ്ട. അഞ്ചെട്ട് ദിവസം ഞാൻ കുളിക്കാത്തതിന് ആർക്കൊരു വരാതില്ല, ഇപ്പൊ നഖം വെട്ടാത്തതിനെ പ്രശ്നം. താരം കഴിക്കാറുണ്ട്, രാവിലെ കുറ്റിമുറിച്ച് ഓരോന്നും വന്നോളും മനുഷ്യനെ എടുത്താനായിട്ട്. ഇവിടെ എന്തു പോകും? ഒരു റെസ്റ്റോറന്റിൽ നമ്മുടെ ഭക്ഷണ ആവശ്യങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും വാക്ക് വെയിറ്റർ ആവും അല്ലേ? ആദ്യത്തെയും അവസാനത്തെയും വാക്ക് വെയിറ്റർ ആണോ? എന്താ അങ്ങനെ അറിയാം? അതെന്താണെന്നറിയോ, നമ്മൾ തീൻമേശക്കരികിലിരുന്നാൽ ആദ്യം എന്താണ് വേണ്ടത് എന്ന് വന്ന് ചോദിക്കുന്നത് വെയിറ്റർ ആണ്. അവസാനം ഇനി എന്തെങ്കിലും വേണോ, ബില്ലെടുക്കട്ടെ എന്ന് ചോദിക്കുന്നത് വെയിറ്റർ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ആദ്യത്തെയും അവസാനത്തെയും വാക്ക്. പക്ഷേ ആദ്യത്തെയും അവസാനത്തെയും വാക്ക് എന്തുകൊണ്ട് നമ്മൾ കസ്റ്റമർ അല്ലേ എന്ന് ചിന്തിച്ചുകൂടാമല്ലേ? അങ്ങനെ ചിന്തിച്ചു പോയി ഞാൻ. അതുകൊണ്ടാണ് കേട്ടോ വെയിറ്റർ എങ്ങനെ ആദ്യത്തെ അവസാനത്തെ വാക്കാവുന്ന ഒരു സംശയം വന്നത്. നമ്മൾ കാശ് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് നല്ലപോലെ സേവ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന നല്ലൊരു വെയിറ്റർ ഇല്ലെങ്കിൽ നമുക്ക് ആ സാധനം നമ്മളെ അരികിൽ എത്തുന്നില്ല, നമ്മളാവും വെയിറ്റർ. വെയിറ്റ് ചെയ്തിട്ട് മുടിഞ്ഞു പോകേണ്ടി അല്ലേ? അതുകൊണ്ട് നമ്മുടെ ഉപഭോക്താക്കളുടെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കൈകാര്യം ചെയ്യുന്ന മിടുക്കന്മാരായിട്ടുള്ള വെയിറ്റർമാരുണ്ട്. ഈ വെയിറ്റർമാരെ കുറിച്ച് നമ്മൾ അധികം ആലോചിക്കാറൊന്നുമില്ല അല്ലേ? അല്ല, ഇതിപ്പോ ഞാൻ തന്നെ ചോദിച്ചല്ലോ, കസ്റ്റമേഴ്സ് അല്ലേ ആദ്യത്തെ അവസാനത്തെ വാക്ക്. ആ ഒരു ചിന്തയല്ലേ നമുക്ക് അധികം ഉണ്ടാവുക. നമ്മളങ്ങനെ ഇവരെ ഈ വെയിറ്റേഴ്സിനെ കുറിച്ച് സപ്ലയേഴ്സിനെ കുറിച്ചൊന്നും നമ്മൾ അധികം അങ്ങനെ ബോധേഡ് അല്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ബോധേഡാണ്, നമ്മൾ അവിടെ ചെല്ലുമ്പോ ഞാനാണല്ലോ അധികാരി എന്നുള്ള തരത്തിൽ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും നമുക്ക്. അപ്പോ നമ്മളെ കസ്റ്റമേഴ്സിന്റെ ആവശ്യം അറിഞ്ഞ് തൃപ്തിപ്പെടുത്തി നമ്മുടെ കൂടെ നമ്മൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങുന്നവരേക്കും നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന അവരെ നമ്മൾ പലപ്പോഴും കാണാതെ പോകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ റിയൽ എഫ് എം ഷോയിലൂടെ നമ്മൾ അവരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കൂടെയുള്ളത് പ്രമോദ് പാലങ്ങാടും വിദ്യയുമാണ്. ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ജോൺ കുര്യൻ. റിയൽ എഫ് എം ഷോ 103.6 Real FM. നല്ലൊരു വെയിറ്റർ റെസ്റ്റോറന്റിന്റെ ഐശ്വര്യമാണ് അല്ലേ? അതെന്താന്ന് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഭക്ഷണ ആവശ്യങ്ങൾ നേരത്തെ തന്നെ കണ്ടറിഞ്ഞ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസഹിഷ്ണുത കാണിക്കുന്ന ഒരു ഇടാണെന്ന് തോന്നുന്നു. എന്തായാലും ഹോട്ടല് അല്ലെങ്കിൽ റെസ്റ്റോറന്റ് ഒക്കെ പിന്നല്ലാണ്ട് ഒരു റിലീസ് സിനിമയ്ക്ക് നമ്മൾ 5 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂർ ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്യും.
പക്ഷെ അവിടെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നാൽ നമ്മളുടെ മുന്നിൽ ആരെങ്കിലും ഒന്ന് പ്രത്യക്ഷപ്പെടണം, നിർബന്ധമാണ്. അത് വെയിറ്റർ നിർബന്ധമായിട്ട് എത്തണം. അതൊരു ഗ്ലാസ് വെള്ളം കൊണ്ട് തന്നിട്ട് അവിടെ വെച്ചിട്ട് ഒരു പുഞ്ചിരി സമ്മാനിച്ചു പോയാലും മതി, എന്നാലും നമുക്ക് സമാധാനമാണ്. കുറച്ച് നേരമൊക്കെ നമ്മൾ പിടിച്ചിരിക്കും. നമ്മൾ എത്തിക്കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കൈയിട്ട് വിളിച്ചിട്ട് ആരെങ്കിലും വിളിക്കുന്നതിന് പകരം അങ്ങനെ വിളിക്കേണ്ട സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആരും തന്നെ വിളിക്കാതെ അവർ നമ്മളെ കണ്ടറിഞ്ഞ് നമ്മുടെ മുന്നിൽ എത്തിയിട്ട് എന്താണ് നമ്മൾ ഓർഡർ എടുക്കുന്നത്, അതുപോലെ പ്രമോദ് പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവയ്ക്കുക, പിന്നെ ഒരു പ്ലേറ്റ് കൊണ്ടുവയ്ക്കുക, അങ്ങനെ പടിപടിയായിട്ടാണെങ്കിലും മതി. എന്തെങ്കിലും മതി കഴിക്കാനുള്ള, അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം. അല്ലെങ്കിൽ എന്താ സ്ഥിതി, ഇപ്പൊ മാസ്ക് വെച്ചതുകൊണ്ട് ഈ മുഖം അങ്ങനെ കാണാൻ പറ്റില്ല. ഭക്ഷണം കഴിക്കുമ്പോ മാസ്ക് വെക്കുക, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഈ വെയിറ്ററുടെ വെയിറ്ററൊക്കെ മാസ്ക് വെച്ചാൽ, എന്നാൽ ചില സന്ദർഭങ്ങളിലുണ്ടല്ലോ, മുമ്പേ ഒക്കെ നമ്മൾ ഹോട്ടലിലേക്കായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വെയിറ്റർമാരുടെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇയാളിപ്പോ എന്തിനു വന്ന നമ്മളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് നമ്മളൊരു മനസ്സിൽ തോന്നുന്ന വെയിറ്റർമാരുണ്ടാവും. അതേസമയം ഒരു പുഞ്ചിരി സമ്മാനിച്ച് എന്താണ് വേണ്ടത് എന്നൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾക്കുണ്ടല്ലോ പകുതി ഭക്ഷണം കഴിച്ചൊരു ഫീല്, അതുണ്ടാവും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, എഴുന്നേറ്റ് പോകാൻ തോന്നും. ചില സന്ദർഭങ്ങളിലൊക്കെ ഞാൻ എഴുന്നേറ്റ് പോയിട്ടുണ്ട് കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നമ്മളാണ് വെയിറ്റർമാർ എന്ന് പറയുന്ന ഒരു അവസ്ഥയാകുമ്പോൾ നമ്മൾ അവിടുന്ന് എഴുന്നേറ്റ് പോകും. നമുക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം അങ്ങനെ ഇരുന്നിരുന്ന് മുഷിയ എന്ന് പറയുന്നത്. നമ്മുടെ ഓർഡർ എടുത്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പകുതി ഒരു ആശ്വാസമായി നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെയാണ് അവിടെ ഉള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സ്നാക്സ് മുതൽ എല്ലാ ഭക്ഷണങ്ങളുടെയും കാര്യങ്ങൾ ഒറ്റതിൽ നമ്മളോട് അവതരിപ്പിക്കുക എന്നുള്ള ആ ഒരു സ്കില്ലുണ്ടല്ലോ. അത് അതിൽ വെയിറ്റർ ശരിയായിട്ടില്ലെങ്കിൽ, വെയിറ്റർ നല്ല അല്ലെങ്കിൽ സാധനം അവിടെ ബാക്കിയായി അല്ലേ. ഹോട്ടലുണ്ടാക്കിയ സാധനം ഇതൊക്കെ അവതരിപ്പിച്ച് ഈ സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ തന്നെ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നതുമാണ്. നമ്മൾ നമ്മുടെ ഈ റെസ്റ്റോറന്റിലെ പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട് സാർ, അത് ഇന്നതാണ്. അതൊരു കോണ്ടിനെന്റൽ ഡിഷ് ആണെങ്കിൽ കൂടെ അത് ഇങ്ങനെയാണ് സാർ, അത് അങ്ങനെയാണ് സാർ, അത് അത് പൊളിക്കൂ, അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് എന്നാ പിന്നെ ഒരു പിടുത്തം, പിന്നെ അതൊന്ന് കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അതെ, അതാണ് അവരുടെ ഒരു സ്കില്ല് എന്ന് പറയുന്നത്. റിയൽ FM ഷോ 103.6 Real FM. അതെ പ്രമോദ്, നമ്മള് മുന്നെയൊക്കെ ഇങ്ങനെ ഒരു ഒരു സപ്ലയർ ഒരു പോസ്റ്റ് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല അല്ലെ. നമ്മളെ നാട്ടുമ്പുറത്തെ ചായപീടിയിലൊക്കെ നമ്മൾ ചിലപ്പോ കയറി കഴിഞ്ഞിട്ട് ഒരു പഴംപൊരിയൊക്കെ എടുത്തിട്ടായിരിക്കും ആ കുട്ടപ്പേട്ട ഒരു ചായ വരട്ടെ അല്ലെ. നമുക്ക് അറിയാം, അതെ, അത് ഇങ്ങനെ നമ്മൾ എടുത്തോളൂ. വിദ്യ പറഞ്ഞത് അത് കറക്റ്റ് ആണ്. നമ്മൾ ഹോട്ടലിലേക്ക് ചെന്നിട്ട് നേരെ ആലമാര തുറന്നിട്ട് നമ്മൾ എടുത്തിട്ട് ഒരു ചായ. ഈ ചായയുടെ തന്നെ ഒരു വൈവിധ്യം തന്നെ ഉണ്ടാവും നാട്ടിലെ ചെറിയ ഹോട്ടലുകളിലൊക്കെ. വൈവിധ്യം എല്ലായിടത്തും ഉണ്ടാവും, പക്ഷെ അവിടെ നമ്മൾ നാട്ടുമ്പുറത്തുള്ള പല സൈസ് ആളുകളാണല്ലോ വരിക. അവർക്ക് ചായ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം നമ്മൾ വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ചായ നമുക്ക് അത്ര പ്രധാനപ്പെട്ടതല്ല. മറ്റു വിഭവങ്ങളെ കുറിച്ചാണ് മെനു കാർഡിൽ നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ നാട്ടുമ്പുറത്ത് ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ചായ, ഒരു വിത്തൗട്ട്, പാൽവെള്ളം, പൊടിച്ചായ, അടിച്ച ചായ, അടിക്കാത്ത ചായ, വെള്ളം കയറ്റി ചായ, ലൈറ്റ് ചായ, സ്ട്രോങ് ആയ പക്ഷെ അവിടെ ഒന്നും വെയിറ്റർ ഉണ്ടായിരുന്നില്ല. വെയിറ്റർ ഉണ്ടായിരുന്നില്ല എന്നല്ല, അവിടെ ഒരു വെയിറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ക്ലീനിങ് ബോയിയോ അല്ലെങ്കിൽ വെയിറ്ററോ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കുന്ന പരിപാടി ഒന്നല്ല. കാരണം കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, അത് വൈകുന്നേരം വരെ കൊടുത്തിട്ട് ഏകദേശം ചെറിയൊരു കാശ്, അവിടെ പൈസയും കുറവായിരിക്കും. നമ്മുടെ നാട്ടിൽ ഒരു ചായക്ക് 8 രൂപ എന്ന് പറഞ്ഞിട്ട് അത് 9 രൂപയോ 10 രൂപയാക്കിയിട്ടുണ്ടെ അവിടെ കലാപായിരിക്കും. എന്നാൽ നമ്മൾ വലിയ റെസ്റ്റോറൻറ്റ് പോയിട്ട് ചായക്ക് എത്ര, അതിന്റെ ബില്ലും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ചായക്ക് 50, ഒരു പ്രശ്നം. നാട്ടിൽ കലാപം ഉണ്ടാക്കുന്നതാണ് ഈ വലിയ ഹോട്ടലിൽ ചെന്നിട്ട് കൂളായിട്ട് ഇറങ്ങി പോരുന്നത്. പിന്നെ നെഞ്ചത്ത് കൈവച്ചിട്ടൊക്കെ ആയിരിക്കും പോരാ, എന്നാലും നമ്മൾ പറയൊന്നുമില്ല. ഉണ്ടോ അല്ല, അപ്പൊ ഈ നാട്ടുമ്പുറത്തെ നമ്മുടെ ചായപ്പീടികളിൽ അധികം കാണുന്നത് അവിടുത്തെ മുതലാളി തൊഴിലാളിയും ഒക്കെ ഒരാളായിരിക്കും. അതിന്റെ രസം എന്താ പറയുക, നമ്മുടെ നാട്ടിലൊരു മാധവേട്ടുണ്ടായിരുന്നു. മാധവേട്ടന്റെ ചായപ്പീടിയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാധവേട്ടൻ ഇങ്ങനെ എന്താ വേണ്ടേ, ഇവിടെ എന്താ വേണ്ടേ എന്ന് ചോദിച്ചിട്ട് അകത്തേക്ക് ഒരൊറ്റ വിളിച്ചറിയില്ല, ഒരു പൊടിച്ചായ. നമ്മൾ ഇങ്ങനെ കാത്തിരിക്കും, മാധവേട്ടൻ തന്നെ പോയി ഇതുണ്ടാക്കണം അകത്ത് പോയിട്ട്. പക്ഷെ നമുക്കൊരു സമാധാനം, ആരോ ഒന്ന് ഓർഡർ എടുത്തിട്ടുണ്ട് സമാധാനം വരും എന്നുള്ള ധാരണയിലാണ് ഇരിക്കുക തന്നെ. അല്ല, ഇതിപ്പോ നമ്മൾ എല്ലാ ഒരാളാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു, പക്ഷെ അത് ആ കൈകാര്യം ചെയ്യുന്നതിലൊരു അപാര കഴിവുണ്ട് കേട്ടോ. ഇപ്പോ പ്രമോദ് പറഞ്ഞ പോലെ എത്രയോ വിധം ചായകൾ പറഞ്ഞു, അങ്ങനെ ഒരു 10-15 ആള് ഒരുമിച്ച് വന്നു കഴിഞ്ഞിട്ട് ഇത്രയും ചായ പറയണെങ്കിൽ കറക്റ്റ് ആരെന്താണോ ചോദിച്ചത് അത് അവരുടെ മുന്നിൽ എത്തിക്കാന്ന് പറയുന്നത് ഒരു
വിദ്യ, ഞാനൊരു ഹോട്ടലിൽ ചെന്നിട്ടുണ്ടെങ്കിലേ എന്ത് ഭക്ഷണം കൊണ്ടുവരുന്നു വെയിറ്റർ എന്നതിനേക്കാൾ ഞാൻ ശ്രദ്ധിക്കുന്നത് എന്താണെന്നറിയോ? എങ്ങനെ ഇത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതൊരു കഴിവാണ്. അത് കഴിവോ കരവിരുത് എന്ന് പറയുന്നത്. നാട്ടുമ്പുറത്തൊക്കെ മുമ്പ് ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം, ഈ ഗ്ലാസ് എടുത്തുണ്ട് അല്ലെങ്കിൽ ചായ കൊണ്ടുവരാം, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ കുറേ ചായ ഉണ്ട്, ആ ചായ കൊണ്ടുവരുന്നതിൻ്റെ രീതിയോ അല്ലെങ്കിൽ മേശപ്പുറത്ത് വെച്ചിട്ടുള്ള ഗ്ലാസ് എടുത്ത് കൊണ്ടുപോകുന്നതിൻ്റെ രീതിയായിരുന്നു. അഞ്ച് വിരലുകൾ കൊണ്ട് അതിങ്ങനെ കോർത്ത് കോർത്തിട്ട് ആറാമത്തെ ഒരു ഗ്ലാസ് ഈ അഞ്ച് ഗ്ലാസിന്റെ നടുക്ക് ഫിറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന രീതിയുണ്ട്. ആ അങ്ങനെയുണ്ട്. ഇത് പലപ്പോഴും ഞാനിങ്ങനെ നോക്കി നിന്നിട്ട് നമ്മൾ അനുകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 6 ഗ്ലാസ് അല്ല അകത്തെത്തില്ല, 16 ഗ്ലാസ് അകത്തെത്തും. അതേസമയം ഇവരത് കൊണ്ടുപോകുന്നതിന്റെ അതുപോലെ തന്നെ ഭക്ഷണം കൊണ്ടുവരുന്ന റെസ്റ്റോറൻറ്റിലൊക്കെ ഭക്ഷണം കൊണ്ടുവരുന്നുണ്ടല്ലേ, ഇങ്ങനെ റാഗി പറക്കുന്ന ചെമ്പരുന്തേ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ നടുക്കി വെച്ചിട്ട് ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞൊക്കെ വരുന്നത് നമ്മൾ എടുത്തെത്തുന്നതിന്റെ. അത് കുറച്ചു നേരം നമ്മൾ ഇങ്ങനെ നോക്കിക്കോ. അതെന്താന്നറിയാ, നമ്മള് ഒരു ടേബിളിൽ ഒരു 4 പേരിരിക്കുന്നുണ്ടെങ്കിൽ ഒരു 14 ഐറ്റങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത് അവര് വരുന്നത് തന്നെ അതിന്റെ ഒരു സ്റ്റൈലില്ല. പ്രമോദ് പറഞ്ഞ പോലെ ഇപ്പോ പിന്നെ നമ്മൾ മസാല ദോശയോ നെയ്റോസ്റ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വെക്കുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ. അത് തന്നെ ഇപ്പോ ഒരു കയ്യിൽ തന്നെ ഒന്നും ഒരു 4 എണ്ണമൊക്കെ അറേഞ്ച് ചെയ്ത് പിടിച്ചിട്ടുണ്ടാവും അവർ അല്ലെ. അങ്ങനെ അത് ആ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് മറ്റേ കൈ അവർ ഉപയോഗിക്കുക, അത് വെക്കാൻ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ അല്ലെ. പക്ഷെ ആ എടുത്തു വരുന്നത് ഒരൊറ്റ ഒരു കയ്യിൽ അതിന്റെ ഒരു ബാലൻസിങ് ബാലൻസിങ് മരുത്തുവാമല കൊണ്ടുവരുന്നവരാണ്ടല്ലേ. വിദ്യ ഇത് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, പല ജാതി ഓർഡറുകളാണ്, നമുക്ക് പല ടേസ്റ്റുകളാണല്ലോ. ഈ ഓർഡറുകളെല്ലാം ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരന്ന് SSLC പരീക്ഷ എഴുതിയിട്ടുണ്ട്, ഫുൾ A+ മനസ്സിലായില്ലേ. അകത്ത് പോയിട്ട് ഇതൊക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. അതിൻ്റെ ഇടയ്ക്ക് ഇതിനകത്ത് എന്താ വിത്തൗട്ട് ചായ ഉണ്ടാവും, ചായ ഇല്ലാതെയല്ല പഞ്ചസാര ഇടാത്തത് മനസ്സിലായില്ലേ. അത് കൊണ്ട് വെക്കുന്നത് അത് ഓർഡർ ചെയ്ത ആളുടെ മുന്നേ തന്നെ അല്ലേ ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതില്ല ഇല്ല. പക്ഷെ അത് നോക്കൂ എത്ര വിദഗ്ധമായിട്ടാണ് അവരുടെ മുന്നിൽ തന്നെ അത് എത്തിക്കുന്നത്. ഈ ഒരു ഗ്ലാസ് ഒരു ട്രേയില് അങ്ങനെ കുറെ ഗ്ലാസും വെള്ളവും വെച്ചിട്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ നല്ല അന്നനട പ്രാക്ടീസ് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷേ ഇവര് എത്ര സ്പീഡിലാണ്, എത്ര കസ്റ്റമേഴ്സിനെയാണ് അവര് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ദിവസം. അത് ആ സ്പീഡ് തന്നെ ഇപ്പോൾ 1, 2, 3 ടേബിളിലൊക്കെ ഒരേ സമയം ഓർഡർ എടുത്തിട്ട് എല്ലാ ടേബിളിലും ഒരേ സമയം ആദ്യം കൊണ്ടുവയ്ക്കും അല്ലേ, ഗ്ലാസ്സും വെള്ളവും ആദ്യം വയ്ക്കും. അതിൻ്റെ ആ ഒരു കരവിരുത് എന്ന് പറയില്ലേ, അതൊക്കെ ചിന്തിക്കാൻ പറ്റില്ല നമുക്ക്. നമുക്ക് ഒരു ട്രയൽ ഒരു ഒരു 5-8 ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങനെ കളിച്ചിട്ട് വേണം പോവാ. അതെന്തുകൊണ്ടാണെന്നറിയോ? തഴക്കവും പഴക്കവും വഴക്കവും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. റിയൽ FM ഷോ 103.6 റിയൽ FM. അതെ, ഈ തഴക്കം വഴക്കം എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും അതങ്ങനെ വെറുതെ കിട്ടുന്ന ഒരു കാര്യമൊന്നുമല്ല, അവര് ഒരു എക്സ്പീരിയൻസ് കൊണ്ട് സമ്പാദിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എന്താ വെച്ചാൽ ഈ സപ്ലയേഴ്സ് ഒന്നും ആദ്യം തന്നെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം അവർ സപ്ലയർ ആയിട്ടൊന്നും അങ്ങ് കൊടുക്കുന്നതല്ലല്ലോ അല്ലെ. അവർ അവിടെ PWD വർക്ക് ചെയ്യണം. PWD പ്ലേറ്റ് വാഷിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓഹോ, അങ്ങനെ മനസ്സിലായില്ലേ. അങ്ങനെ അവിടെ നിന്നൊക്കെ ഒന്ന് മൂത്തിട്ട് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള ഒരു പൊസിഷനിലൊക്കെ എത്തിയിട്ട് പിന്നെ പിന്നെ മെല്ലെ ഇവരെ പറ്റും എന്ന് തോന്നിയാൽ മാത്രമേ. ആ ഒരു സമയത്ത് തന്നെ ഇപ്പൊ ഒരു ടേബിൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ പ്ലേറ്റൊക്കെ വാഷ് ചെയ്ത് വെക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് കസ്റ്റമേഴ്സുമായിട്ട് ഒരു നല്ലൊരു റിലേഷൻ ഉണ്ടാക്കാൻ സാധിക്കും അല്ലെ. ആ ഒരു ഇതിൽ തന്നെ ഇപ്പൊ നാട്ടുമ്പുറത്തെ ചായക്കടയിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുശലാന്വേഷണമൊക്കെ നടത്തി മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് അങ്ങനെ നന്നായിട്ട് ഇടപഴകാനുള്ള ഒരു നാട്ടുമ്പുറത്ത് ഈ പ്രശ്നം വരുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നതേ ഞാൻ തനി നാട്ടുമ്പുറത്തുകാരായതുകൊണ്ട് ഇതുപോലുള്ള പ്രശ്നം വെയിറ്ററുടെ ആ റിലേഷൻ അതൊന്നും പ്രശ്നമല്ല. അതേസമയം നമ്മുടെ നഗരങ്ങളിലുള്ള ഹോട്ടലുകളിലെ ഇതിനുള്ള സാഹചര്യമില്ല ഇത് ഈ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനുള്ള. അതേസമയം നാട്ടിൽ എന്തായാലും 1-2 ചായക്കട ഉണ്ടാവും, പലപ്പോഴും 1 ഉണ്ടാവുള്ളൂ. അവിടെ ഇനി വെയിറ്റർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മാധവട്ട ഒരു ചായ എന്ന് പറഞ്ഞിട്ട് കടിയൊക്കെ കഴിച്ചിട്ടായിരിക്കും പിന്നെ ചായ പോകുന്നത്. അത് തന്നെ ആ ബുക്കിൽ ഇങ്ങനെ നിരത്തി എഴുതി വെച്ചിട്ടുണ്ടാവും. അതെ, അതിന് ഞാൻ പറഞ്ഞത് നാട്ടുമ്പുറത്തെ ഈ ഒരു കസ്റ്റമർ റിലേഷൻ എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള ഒരു സംഗതിയാണ് അല്ലെ. പക്ഷെ അതുപോലെയല്ല ഈ ഒരു നാട്ടുമ്പുറത്തെ ഒരു ചെറിയ ചെറിയ ചായക്കടകളിൽ നിന്ന് ഒരുപാട് ഡെവലപ്മെന്റ് വന്നിട്ട് ഇപ്പോൾ സിറ്റിയിലൊക്കെ ഒരുപാട് റെസ്റ്റോറൻറ്റോ അതുപോലെ ഹോട്ടലുകൾ കാര്യങ്ങളൊക്കെ നിറഞ്ഞതോടുകൂടിയാണ് ഈ സപ്ലയേഴ്സിൻ്റെയും വെയിറ്റേഴ്സിൻ്റെയും ഒക്കെ ഒരു ആവശ്യം
കൂടി വന്നത്. അത് മാത്രമല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, പല തരത്തിലുള്ള ആളുകളാണ് ഈ നഗരങ്ങളിലെ റെസ്റ്റോറൻറ്റുകളിൽ എത്തുന്നത്. പല പ്രശ്നങ്ങളിൽ പെട്ടവർ, അല്ലെങ്കിൽ പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് പോയിട്ട് അടുത്ത ഓഫീസിൽ എത്തേണ്ടവർ, എന്തെങ്കിലും കാര്യമൊക്കെ സാധിക്കാൻ വന്നവരൊക്കെ ആയിരിക്കും. അതിന്റെ ഇടയ്ക്ക് നമ്മൾ അവിടെ ചെന്നിട്ട് വെയിറ്ററെ കാത്ത് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാം ഭക്ഷണം. അത് വല്ലാത്തൊരു അസഹിഷ്ണുത നമ്മളിൽ ഉണ്ടാക്കും. ആ അസഹിഷ്ണുത തീർക്കാൻ നമ്മുടെ മുന്നിൽ നേരിട്ട് എത്തുന്നത് ഈ വെയിറ്റർ തന്നെയാണ്. ആദ്യത്തെയും അവസാനത്തെയും ഒന്നും നമ്മൾ പറയാനുള്ള കാരണം അതാണ്. അവരോടാണ് നമ്മൾ, ഇനി ടേബിളിൽ ഒരു ഈച്ച പറന്ന് വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം ആർക്കാണ്? വെയിറ്റർക്കാണ്. ഒരു പ്ലേറ്റിൽ ഒരു പൊടി ഉണ്ടെങ്കിൽ ആരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുക? അത് നമ്മൾ ഇവരെ തന്നെയാണ്, നമ്മൾ ഇവരോടാണ് ഷൗട്ട് ചെയ്യുക. ഇതിന്റെ സോഴ്സിലേക്ക് വൈകുന്നത് അടുക്കളയിൽ നിന്ന് ഈ ഭക്ഷണ ഓർഡർ അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് എടുത്തു വെക്കാൻ, അവിടെ നിന്നായിരിക്കല്ലോ മിക്കവാറും എടുത്തു വെക്കുക. ആ എടുത്തു വെക്കാൻ വൈകുന്നത് കൊണ്ട് അവിടെ ഉള്ളവർ ഒരു കവചത്തിന്റെ ഉള്ളില, വെയിറ്റർ നേരിട്ട് ഈ കവചം നമ്മുടെ മുന്നിൽ എത്തുന്ന ആളാണ്. പിന്നെ അയാൾക്കിട്ട് കൊടുക്കുക എന്നല്ലാതെ നമ്മൾ മറ്റൊന്നും ആലോചിക്കില്ല. അതുകൊണ്ട് ഇതെല്ലാം ഇതിന്റെ കുറ്റവും കുറവും ഒക്കെ കേൾക്കേണ്ടി വരിക വെയിറ്റർ തന്നെയാണെന്നുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ നല്ല കച്ചവടമൊക്കെ വരുമ്പോഴാണ് കുറച്ച് വെയിറ്റർമാരൊക്കെ ആ ഹോട്ടലിലേക്ക് കടന്നു വരുന്നതെന്ന് നിയമിക്കുന്നത് എന്ന്. അതേസമയം ഈ കച്ചവടം കുറയാൻ, നല്ല കച്ചവടം നടക്കുന്നിടത്ത് കച്ചവടം കുറയാൻ ഇവരുടെ സ്വഭാവ വൈശിഷ്ട്യം മതി കേട്ടോ. എന്നാൽ ചില, ഞാനൊരു ഹോട്ടലിലെ വളരെ സരസമായി സംസാരിക്കുന്ന, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണമൊന്നും കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം ഒന്ന് അടുത്ത് വന്നിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ മതി എന്ന് തോന്നുന്ന തരത്തിൽ എനിക്കൊരു അനുഭവം ഉണ്ടായി അടുത്ത കാലത്ത്. നല്ല പോലെ സംസാരിക്കും, ഇഷ്ടംപോലെ സംസാരിക്കും. പക്ഷെ നമുക്കതൊരു വിശപ്പ് അവിടെ അറിയയില്ല. അദ്ദേഹത്തിന്റെ സംസാരം കൊണ്ട് നമ്മള് നല്ലപോലെ ഭക്ഷണം കഴിച്ചു പോകും. ചായ കുടിക്കാൻ പോയ പ്രമോദ് ഒരു ഉച്ചഭക്ഷണം വരെ കഴിച്ചിട്ടേ വരലുണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെയിറ്ററുടെ ഒരു ഗുണം തന്നെയാണത്. നമ്മൾ കഴിക്കാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടിട്ട് കൂടുതൽ ഓർഡർ ചെയ്ത് പോവുക എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. കാലിച്ചായ മാത്രം മതിയോ? കഴിക്കാനൊന്നും വേണ്ടേ? കഴിക്കാനൊന്നും നേരമില്ല, 10 മണിക്ക് ഇവരടുത്ത് പോകേണ്ടതാ. സാറിന്റെ മുഖം കണ്ടാൽ അറിയാലോ നല്ല വിശപ്പുണ്ടെന്ന്. ഇവിടെ താമസമൊന്നുമില്ല. പെട്ടെന്ന് കിട്ടുന്ന എന്തുണ്ട്? മസാല ദോശ, നെയ് റോസ്റ്റ്, ഊത്തപ്പം, ഉഴുന്നുവട, പപ്പടവട, കാരവട, അപ്പം, ഇടിയപ്പം, മണിപ്പൂട്ട്, ചപ്പാത്തി, പൊറോട്ട, കൊഴുക്കൊട്ട, ആട്, മാട്, പോത്ത്, പന്നി, കടല, കൊടല്, പോരട്ടെ. ഇടിയപ്പവും പോരട്ടെ. ആട്രച്ചി. ആ അത് രണ്ടും നല്ല ചേർച്ചയാ. പക്ഷേ ഇടിയപ്പം പെട്ടെന്ന് മരിച്ചു. പിന്നെ പറഞ്ഞതോ? പലഹാരങ്ങളുടെ ലിസ്റ്റ് ഒരു താളത്തിൽ പഠിച്ചു വെച്ചിരിക്കുന്നോണ്ട് ഒരെണ്ണം ഒഴിവാക്കി അതിന്റെ ശോഭ പോവില്ലേ? എന്നാ പൊട്ടും കട? എന്താ എന്റെ ഈശ്വര? അതുമില്ലേ? ഉണ്ട്, ഇപ്പൊ കൊണ്ടുവരാം. ആ ഒരു കടി തരട്ടെ. ഏ അല്ല, കടിക്കാൻ എന്തെങ്കിലും തരട്ടെ എന്ന്. ചായ മാത്രം. എന്നാ പിന്നെ കുടലെടുക്കട്ടെ. ഒന്നും വേണ്ടാന്ന് പറഞ്ഞോണ്ട് ഞാൻ എന്നെ കുടലെടുക്കുന്നു. അയ്യോ, ഇവിടെ നല്ല ഒന്നാന്തര ആടിന്റെ കുടൽ കറി ഉണ്ടെന്ന്, അത് എടുക്കട്ടെ എന്ന്. ആ അത്രേ ഉള്ളു. അത് പാവം പേടിച്ചു. നിങ്ങളുടെ ആ സപ്ലൈ ആള് കൊള്ളാലോ. ഒരു ചായ കുടിക്കാൻ കയറി എന്നെ കൊണ്ടേ 32 രൂപയ്ക്ക് അയാൾ തിരിച്ചു. അതെ പ്രമോദ്, നമ്മള് ഈ വെയിറ്റർമാരുടെ കാര്യം അവരെ ആലോചിക്കുമ്പോണ്ടല്ലോ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു ഇതുണ്ട്, നമ്മുടെ കോഫി ഹൗസിലെ ഇന്ത്യൻ കോഫി ഹൗസ്, അവരുടെ ആ ഒരു ലുക്ക് അല്ലേ, തലപ്പാവൊക്കെ വെച്ചിട്ട് യൂണിഫോം ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു കിന്നരി തലപ്പാവൊക്കെ വെച്ചിട്ട്. കണ്ടാരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എല്ലായ്പ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഒരു തമാശയാണ്, ഒരാൾ ചെന്നിട്ട് ആദ്യമായിട്ട് ഈ ഇന്ത്യൻ കോഫി ഹൗസ് കേറാണ്, ഞങ്ങള് കുറച്ചിങ്ങനെ നോക്കി നിന്നിട്ട് രാജാവേ ഒരു ചായ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മള് പലപ്പോഴും അത് സംഭവിച്ചതാണ്. രാജാവിനോടല്ലോ അത്, അങ്ങനെ ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ്. അല്ല, അവരുടെ ആ ലുക്ക് ഉണ്ടല്ലോ, അത് തന്നെയാണ് അതിന്റെ ഒരു അട്രാക്ഷൻ. നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല എപ്പോഴും ഒരു ഈ ഒരു ജോലി ചെയ്യുന്ന ആളുകള് അവരെ നമ്മൾ കാണുമ്പോ നമ്മളെ പോലെയൊക്കെ ഒരു സാധാരണ രീതിയിൽ വരുന്ന ഒരു ഇത്. പക്ഷെ അതിനൊരു മാറ്റം കൊണ്ടുവന്നത് ഇന്ത്യൻ കോഫി ഹൗസിന്റെ ആ ഒരു അവരുടെ ഒരു സപ്ലൈ ചെയ്യുന്ന ഒരു രീതി, ആ സപ്ലയർമാരുടെ ഒരു വേഷത്തിൽ തന്നെയാണ് അതിനൊരു വ്യത്യാസം കൊണ്ടുവന്നത്. പിന്നെ അങ്ങോട്ട് ചെറിയ തരത്തിലുള്ള അനുകരണങ്ങൾ വന്ന് പിന്നെ അങ്ങോട്ട് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു യൂണിഫോമായി ആ ഒരു ക്ലീനർമാർക്ക്, ക്ലീൻ ചെയ്യുന്ന ആൾക്കാർക്ക് വേറെ, അത് അതുപോലെ സപ്ലയേഴ്സിന് വേറെ, നമുക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാനും
പിന്നെ അവരുടെ ഒരു വൃത്തി അല്ലേ, ആ ഒരു കാര്യം കൂടെ നമ്മൾ പറയണം. ആ ഒരു അവരുടെ ആ ലുക്കിലും കാര്യം. ഇതിന്റെ അകത്ത് നമ്മൾ ഇത് തുടങ്ങിയപ്പോ തന്നെ കുറെ സാധനങ്ങളുടെ ലിസ്റ്റ്, അടാ ബോണ്ട വട എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവം. മെനു കാർഡ് ഇല്ലാതെ ഇപ്പൊ അങ്ങനെയില്ല. ഇപ്പൊ നമുക്ക് മെനു കാർഡ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് തിരഞ്ഞെടുക്കാം. ഏറ്റവും അവസാനമുള്ള റോഡ് ഗോൺസാൽവസ് വരെ നമുക്ക് ഓർഡർ ചെയ്യാം. റെസ്റ്റോറന്റിന്റെ മുതലാളിന്റെ പേരായിരിക്കും അത്, നമുക്ക് ഓർമ്മയില്ല എന്താ സാധനം. അതല്ല ഞാൻ ആലോചിക്കാണ്, ഇവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഒരു ക്ഷമയോടുകൂടിയാണ്. ക്ഷമ എന്ന് പറയുന്നതിന് അപ്പുറത്ത് വല്ലാത്തൊരു സഹിഷ്ണുത അതിൽ കാണിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണിക്കൂറുകളോളം നിൽക്കാനുള്ള ഒരു സഹിഷ്ണുത. അത് നമ്മളിപ്പോ ഒരു നാല് പേരുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാനെ നിനക്ക് എന്താ വേണ്ടത്, അല്ല നമ്മൾ ഇത് ഓർഡർ ചെയ്താലോ, അത് വേണ്ട, അല്ല അല്ല നമുക്ക് ഇതാക്കാം, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇതല്ല കഴിച്ചത്, നമുക്ക് ഇപ്രാവശ്യം പൊറോട്ടയൊക്കെ അല്ലെ, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സന്ദർഭത്തിലെ എനിക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കും, വെയിറ്ററുടെ മനസ്സിൽ എന്താണ് നമ്മളൊക്കെ അടങ്ങുള്ളത്, പ്രമോദൊക്കെ അടങ്ങുള്ള സ്ഥിതി എന്താ. അതെ, തീരുമാനിച്ചിട്ട് വിളിച്ചാ മതി കേട്ടോ, പ്ലേറ്റൊക്കെ ഇങ്ങനെ. അത് മാത്രല്ല, ഞാൻ നിൽക്കാനുള്ള സഹിഷ്ണുത എന്ന് പറയുന്ന പോലെ എത്ര കിലോമീറ്റർ ആയിരിക്കും ഇവര് നടക്കുക എന്ന് ആലോചിച്ച് നോക്കിയേ. രാവിലെ തൊട്ടം കൊണ്ട് തുടങ്ങുകയാണ്, നടക്കുകയാണെങ്കിൽ എവിടെ എത്തും എന്ന് ആലോചിച്ച് നോക്കിയേ. ബസ്സിലെ കണ്ടക്ടർ പോലെ തന്നെയാണ് കുറെയൊക്കെ, അല്ല ഇത് തന്നെ അത്യാവശ്യം തിരക്കുള്ള റെസ്റ്റോറന്റ് ആണ്. ഇവർക്ക് നടക്കാൻ പോയിട്ട് ഒരു പിന്നെ ഒരു ഇതിനും സമയം ഉണ്ടാവില്ല അല്ലെ, അവർ ഓടിയിട്ടും നടന്നിട്ടും ഒക്കെ ആയിരിക്കും അത് മാനേജ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ എന്താ ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ടലിലെ വെയിറ്റർ ആണ്, അത് അത്ര വെയിറ്റ് ഇല്ല. അതേസമയം ഈ കോഴ്സൊക്കെ അല്ലേ, ഇപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അപാര വെയിറ്റ് ആണ്. നോക്കൂ കാലം പോയ പോക്കേ. അത് ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോ ഈ ഭക്ഷണ സംസ്കാരത്തിൽ വന്നൊരു മാറ്റം ഉണ്ടല്ലോ, അപ്പൊ അതിനനുസരിച്ച് ഈ വെയിറ്റർമാരുടെ ഒക്കെ ആവശ്യകതയും ഒക്കെ കൂടി അവരുടെ ഒരു കഴിവും കാര്യങ്ങളും ഒക്കെ മികച്ചതാക്കാൻ വേണ്ടിട്ട് ആ കസ്റ്റമേഴ്സിനോടുള്ള റിലേഷൻ റെഡി ആക്കാൻ. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, അത് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മളെ മുറ്റത്തെ വെയിറ്റർക്ക് വെയിറ്റ് ഇല്ല എന്നാണല്ലോ. അങ്ങനെയുണ്ട് കാര്യം എന്തായാലും, മുറ്റത്തെ വെയിറ്റർക്ക് വെയിറ്റ് ഇല്ലാതെ നമ്മള് അല്ല, നാട്ടിലെ വെയിറ്റർക്ക് വെയിറ്റ് ഇല്ലാതെ പ്രമോദ്, നാട്ടിലെ വെയിറ്റർക്ക് വെയിറ്റ് ഇല്ലാന്ന് നമ്മൾ വിചാരിക്കരുത്. നാട്ടിലെ വെയിറ്ററെ നമ്മൾ നല്ല വെയിറ്റോടുകൂടി തന്നെ അവരെ കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ പെരുമാറണം. നമ്മളെപ്പോഴും നേരത്തെ നമ്മൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഞാനാണ് അതെങ്ങനെ അവസാന വാക്ക് ഞാനല്ലേ എന്ന് ചോദിച്ചാൽ ആ ഒരു കസ്റ്റമറുടെ ഒരു ഒരു താൻ പോരിമണ്ടല്ലോ മനോഭാവം. അല്ല അപ്പോ നമ്മള് ആ ഒരു ഞാനാണ് എന്നുള്ള ആ ഒരു താൻ പോരിമ മാറ്റി വെച്ചിട്ട് അവരും നമ്മളെ പോലെ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ്. എനിക്കൊരു കാര്യം പറയാണ്ട്, ഈ മനോഭാവം മാറി ഒരു മണിക്കൂർ കൊണ്ട് എന്ന് എനിക്കറിയണം. വിദ്യയുടെ മാത്രമല്ല, ഇങ്ങനെ പെരുമാറുന്ന പലരുടെയും മനോഭാവം മാറേണ്ടതാണ്. ഇത് എനിക്ക് തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ, അനുഭവത്തിലൂടെ പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറി എന്ന് പറഞ്ഞാൽ പോരാ, ഇന്ന് നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ പോകണം, വെയിറ്ററോട് വിദ്യ എങ്ങനെയാണ് പെരുമാറുന്നത്. ഞാൻ വെയിറ്ററോട് നല്ല മാന്യമായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. അതുപോലെ തന്നെ എന്നോട് മാന്യമായിട്ട് പെരുമാറണം, ആ കാശും കൊടുക്കണം. അത് കൊള്ളാലോ. അപ്പോ ഇന്ന് എന്തായാലും പ്രമോദിന്റെ വക ഒരു അടിപൊളി ട്രീറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എന്നെ പരീക്ഷിക്കാൻ കൊണ്ടുപോവാണ് അല്ലെ. ഇന്ന് പട്ടിണി കിടന്ന് മരിച്ചത്. അപ്പോ കൂടെ ഉണ്ടായിരുന്നത് പ്രമോദ് പാലങ്ങാടും വിദ്യയുമാണ്, ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ജോൺ കുര്യൻ. Real FM Show. 103.6 Real FM.